കായിക താരങ്ങളുടെ പരിശീലനത്തിലും പ്രോത്സാഹനത്തിലും ഏറെ മികവ് പുലർത്തി മലയോരത്തെ കായിക പ്രതിഭകളുടെ സംഗീതമായി മാറുകയാണ് മീൻതുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമി കണ്ണൂർ കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടിയവരും സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കിയവരും ക്യാപ്റ്റൻ അക്കാദമിയിൽ പരിശീലനം നേടിയവരാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം അപ്സര ജ്വല്ലറി ചെറുപുഴ പാടിയൊട്ടിച്ചാൽ മാതമംഗലം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പ്രാദേശിക തലങ്ങളിൽ വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകി അവരെ ഏറ്റവും മികച്ച താരങ്ങളാക്കി വളർത്തിയെടുത്ത് സംസ്ഥാന ദേശീയ അന്തർദേശീയ നിലവാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മീൻതുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമി പ്രവർത്തിക്കുന്നത്. റിട്ടയേർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യു തൻ്റെ വീട്ടുമുറ്റത്തൊരുക്കിയ ട്രാക്കിലാണ് താരങ്ങൾക്ക് പരിശീലനം നൽകുന്നതും. പരിശീലനത്തിൻ്റെ മികവ് തെളിയിക്കുന്ന പ്രകടനമാണ് കണ്ണൂർ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കായിക മേളകളിൽ താരങ്ങൾ നേടിയെടുത്തത്. കണ്ണൂർ റവന്യൂ ജില്ലാ മേളയിൽ 800 മീറ്റർ 1500 മീറ്റർ 3000 മീറ്ററുകളിൽ സ്വർണ്ണ മെഡൽ നേടിയ പ്രാപ്പൂൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡോണറ്റ് മാത്യു 5000 മീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ശ്രീനന്ദന എന്നിവർ ക്യാപ്റ്റൻ അക്കാദമിയിൽ പരിശീലനം നേടുന്നവരാണ്. ജില്ലകളും കഴിഞ്ഞപ്പോൾ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളെ ഒരു സ്കൂൾ ലെവലിൽ ടോപ്പ് സ്കൂളിലേക്കും അതായത് സബ് ജില്ലകളെ ജില്ലയിലെ ടോപ്പ് ഏറ്റവും നല്ല സബ് ജില്ലകളും ആക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഈ അക്കാദമിയിലെ ക്യാപ്റ്റൻസ് അക്കാദമിയിലെ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് സാഹചര്യങ്ങളും സൗകര്യങ്ങളും മാത്രമല്ല ഒരു ഫലത്തിൽ ഒരു സ്പോർട്സിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അധ്വാനം എന്താണോ അവന് കിട്ടുന്ന പ്രാക്ടീസ് എന്താണോ എന്ത് സയൻറ്റിഫിക് ട്രെയിനിങ് ആണോ അതിനുശേഷമേ അവനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും പരിഗണിക്കാൻ പറ്റുമെന്നുള്ളതിനൊരു പ്രധാനമായ ഉദാഹരണമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള ഈ റിസൾട്ട്. അതായത് ഈ വീട്ടുമുറ്റം 8.5 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ഈ സൗകര്യത്തിന് ഇന്ന് ജില്ലയിലെ സായികളെയും രണ്ട് ജില്ലകളിലെയും സായികളെയും സ്പോർട്സ് സ്കൂളിനെ എല്ലാം അവയിലാക്കി അവർക്ക് ഒരു ഉദാഹരണമായി മാറിയ ഈ സ്ഥലം വീട്ടുമുറ്റം നമ്മുടെ നാടിനും സ്കൂളുകൾക്കും അതുപോലെ ഈ നാട്ടിലെ നാട്ടുകാർക്കും സ്പോർട്സിന് മുന്നോട്ടുള്ള ഭാവി എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ പിള്ളേർ ഉദാഹരണമാകുകയാണ്. കാസർഗോഡ് ജില്ലാ മീറ്റിൽ 100 മീറ്ററിലും ലോങ് ജമ്പിലും 110 മീറ്റർ ഹഡിൽസിലും സ്വർണം നേടിയ പാലാവയൽ സെൻറ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൽബിൻ ആൻ്റണി 1500 മീറ്റർ 800 മീറ്റർ 3000 മീറ്ററുകളിൽ ഗോൾഡ് മെഡൽ നേടിയ വിഷ്ണുപ്രിയ 200 മീറ്ററിൽ ഗോൾഡും 100 മീറ്ററിൽ വെള്ളിയും ലോങ് ജമ്പിൽ ബ്രോൺസും കരസ്ഥമാക്കിയ അഭിനവ് കെ പി 400 മീറ്റർ ഹഡിൽസിൽ സ്വർണവും 110 മീറ്റർ ഹഡിൽസിൽ വെള്ളി മെഡലും നേടിയ അതുൽകുമാറും ക്യാപ്റ്റൻ അക്കാദമിയിൽ പരിശീലനം നേടുന്നവരാണ്. ഇവരെല്ലാം തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാനുള്ള തീവ്രമായ പരിശീലനത്തിലാണ്. ഇതിനു പുറമെ പോലീസ് ടെസ്റ്റിനായും ആർമിയിലേക്കും സെലക്ഷന് വേണ്ടിയും ഇവിടെ വിദൂര ദിക്കുകളിൽ നിന്നും പരിശീലനത്തിനായി യുവാക്കൾ എത്തുന്നുണ്ട്. നടുവിൽ നിന്നാണ്, അതായത് ഇവർക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കണം, ആർമിയിലോ പോലീസിലോ CISFലോ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ 10-40 കിലോമീറ്ററോളം താണ്ടി ഇവിടെ എത്തി ട്രെയിനിങ് ചെയ്ത് ഇപ്പോൾ ഇവരിവിടുന്ന് തിരിച്ചു പോകും, പിന്നെ നാളെ രാവിലെ പിന്നെയും എത്തും ട്രെയിനിങ്ങിന് വേണ്ടി. അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലീസിലേക്കുള്ള 11 പേരിൽ 9 പേരും ക്ലിയറായിക്കഴിഞ്ഞു.
മികച്ച പരിശീലനം നൽകി ഇവരെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി തന്നെ മാറ്റിയെടുക്കാനാണ് ലക്ഷ്യമെന്ന് ക്യാപ്റ്റൻ കെ എസ് മാത്യു പറഞ്ഞു. 2016 മുതൽ പ്രാപ്പോയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ വീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവളെ കണ്ടെത്തിയത് 2016 സബ് ജില്ല നടക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ ഓടുന്നു, കുറേ ഓടുന്നു, കുറേ നടക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ കണ്ട ആ കുട്ടി ഇന്ന് ഈ കഴിഞ്ഞ ഗുവാഹട്ടിയിൽ നടന്ന ജൂനിയർ നാഷണൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. കേരള സ്റ്റേറ്റിൽ ഇന്ന് സിൽവർ മെഡൽ നേടി, നാഷണൽ യോഗ്യത നേടി, ഗുവാഹട്ടിയിൽ മത്സരിച്ച് തിരിച്ചെത്തിയതേ ഉള്ളൂ. കായിക മികവുള്ള താരങ്ങളെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാലേ അവർക്ക് എത്തിപ്പിടിക്കാനാവുന്ന മേഖല കീഴടക്കാൻ കഴിയൂ എന്നും ക്യാപ്റ്റൻ കെ എസ് മാത്യു പറഞ്ഞു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.